ഗ്രീക്കുകാരുടെ സംഭാവനയാണ് ഇന്ത്യ എന്ന പേര്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീക്ക് ചരിത്രകാരന്മാർ സിന്ധു നദിയെ ഇൻഡസ് നദി എന്നാണ് വിളിച്ചിരുന്നത്. സിന്ധു നദിയുടെ തീരത്തുള്ള സ്ഥലം ഇന്ത്യ എന്നാണ് ഗ്രീക്ക് രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത്. ആ നദീപ്രദേശം എന്ന നിലയിലാണ് ഇന്ത്യ എന്ന പേര് റോമൻ ഭാഷയിൽ വന്നത്. ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് അറിഞ്ഞതും ഗ്രീക്ക് രേഖകളിൽ നിന്നാണ്. അങ്ങനെ ഇന്ത്യക്ക് ആ പേര് ചാർത്തിക്കിട്ടുകയായിരുന്നു. ഇന്ത്യയുടെ പേര് മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഭരണഘടനാ രൂപീകരണ സമയത്ത് തന്നെ ആരംഭിച്ചതാണ്. അത് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഒരു പുത്തൻ പരിഷ്കാരമല്ല. ഭരണഘടനാ രൂപീകരണ സമയത്ത് ഭാരതം എന്ന പേരിലേക്ക് ഇന്ത്യ മടങ്ങിപ്പോകണമെന്ന് ഒരു വാദമുണ്ടായി. ആ സമയത്ത് ബ്രിട്ടീഷുകാർ കാരണം ഇന്ത്യ എന്ന പേരിന് രാജ്യാന്തര തലത്തിൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം അംഗീകരിച്ച ആ പേര് മാറ്റണ്ട എന്ന നിലപാടിലായിരുന്നു സമിതി ചെയർമാനായ ബി ആർ അംബേദ്കർ. അവർ ആ വാദത്തിൽ ഉറച്ചു നിന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അന്ന് മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നല്ലോ ഇന്ത്യ. ഈ പശ്ചാത്തലത്തിൽ ഒരു മതത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പേര് സ്വീകരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന വാദമുയർന്നു. എന്നാൽ രാജ്യത്തിന്റെ മഹത്തായ ചരിത്രവും പാരമ്പര്യവും സൂചിപ്പിക്കുന്ന പേരാണ് ഭാരതം. അതുകൊണ്ട് ഇന്ത്യയെക്കാൾ ഉചിതമായ പേര് ഭാരതം തന്നെയാണ് എന്ന് ചിലർ വാദിച്ചു. അങ്ങനെ വാശി പിടിച്ചവരിൽ പ്രധാനികളാണ് കോൺഗ്രസ് നേതാക്കളായ ഹർഗോവിന്ദ് പന്തും കമലാവതി ത്രിപാഠിയും. അന്നത്തെ കോൺഗ്രസുകാർ തന്നെയായിരുന്നു ഭാരതം എന്ന പേര് മതി എന്ന അഭിപ്രായക്കാർ. എന്നാൽ അംബേദ്കറും മറ്റു കുറച്ചുപേരും ഇന്ത്യ എന്ന അഭിപ്രായക്കാരായിരുന്നു. ഈ വ്യത്യസ്തമായ അഭിപ്രായത്തെ തുടർന്നാണ് ഭരണഘടനയുടെ കരടിൽ ഭാരതം എന്ന ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1949 സെപ്റ്റംബർ 18 അംഗീകരിച്ച കരടിൽ ഭാരതം എന്നറിയപ്പെടുന്ന ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുമെന്ന വാചകം 1-ാം ഷെഡ്യൂളിൽ ചേർത്തിരിക്കുന്നു. ഇതിന്റെ 75-ാം വാർഷിക ദിനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതിനാൽ പേരുമാറ്റം തന്നെയാകാം ലക്ഷ്യമെന്ന് കരുതുന്നു. ഇന്ത്യയുടെ പ്രാദേശിക അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിച്ചുകൊണ്ട് രാജ്യം ഒന്നായി നിലനിൽക്കണമെന്ന പ്രസ്താവനയും ആർട്ടിക്കിൾ 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്ന വിശേഷണം സംസ്ഥാനങ്ങൾക്കുള്ള അധികാര മേഖലകൾ ഉറപ്പിച്ചു നൽകുന്നു. പരമ്പരാഗതമായി ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ സംസ്കാരവും ഭാഷയും ജീവിതശൈലിയും നിലവിലുണ്ട്. ആ പാരമ്പര്യത്തിൽ അടിയുറച്ചുകൊണ്ടാണ് അവരുടെ ഭരണഘടന അടക്കം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞത് ഭാരതമെന്നാണ്. ഭാരതമെന്നത് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. എന്തിനാണ് ഭാരതം എന്ന് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നത്? പഴയ കോൺഗ്രസ് നേതാക്കൾ പോലും ഭാരതം എന്ന പേരിനായി വാദിച്ചപ്പോൾ ഇന്നത്തെ നേതാക്കൾ ഭാരതം എന്ന പേരിനെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും?